നമസ്കാരം പ്രഭാത ഭക്ഷണത്തെ സാധാരണയായി ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് വിളിക്കുന്നു എന്നാൽ ഈ പ്രസ്താവന സത്യമാണോ അതോ വെറും മിഥ്യയാണോ എന്ന ചോദ്യം പലർക്കും ഉണ്ടാകുന്നുണ്ട് ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധ നൽകുന്നവരെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചിരിക്കണം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും മികച്ചത് തന്നെയാണ് ഭക്ഷണം നാം കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ച് വേണം നമ്മുടെ ആരോഗ്യം തീരുമാനിക്കപ്പെടുന്നത് പ്രഭാത ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഇതൊരിക്കലും ഒഴിവാക്കരുത് എന്നുള്ളതാണ് ആരോഗ്യ സംരക്ഷണത്തിന് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിലൂടെ അത് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ ഇടയാക്കുമെന്ന് പലരും കരുതുന്നു എന്നാൽ അത് പൂർണമായും ശരിയല്ല ചില ഗവേഷണങ്ങൾ കാണിക്കുന്നത് രാവിലെ പട്ടിണി കിടക്കുന്നത് കുട്ടികളിലും ചെറുപ്പക്കാരിലും മാത്രമല്ല പ്രായമായവരിലും പൊണ്ണത്തടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ആളുകൾക്ക് പിന്നീട് അമിതമായ ഭക്ഷണം കഴിക്കുന്നതിന് കാരണമാകുന്നുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് മുതിർന്നവരിൽ മാനസിക വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാവിലെ ഭക്ഷണം കഴിക്കാത്ത ആളുകൾക്ക് പലപ്പോഴും വിഷാദമുണ്ടാകും കൂടാതെ ദിവസത്തിലെ ആദ്യ ഭക്ഷണം ആഴ്ചയിൽ നാല് അല്ലെങ്കിൽ അഞ്ചു തവണ ഒഴിവാക്കുന്നത് ടൈപ്പ് ടു പ്രമേയം വരാനുള്ള സാധ്യത അമ്പത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കും കുറഞ്ഞ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലും ഇത് പ്രശ്നമുണ്ടാക്കുന്നു ഒരാളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ അത് പൊതുവായ മാനസികാവസ്ഥയും ക്ഷോഭവും പോലുള്ള മൂടുമാറ്റങ്ങൾക്ക് കാരണമാകുന്നു രാവിലെ ഭക്ഷണമില്ലാതെ ഇരിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ ഗ്ലൈക്കോജൻ സ്റ്റോറുകൾ കുറവാണ് കാരണം ശരീരം ഉൽപ്പാദനക്ഷമതയോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ ഊർജം ആവശ്യമാണ് പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ശരീരം ശ്രമിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് പ്രഭാത ഇല്ലെങ്കിൽ രാവിലെ നിങ്ങൾക്ക് സുഖം തോന്നിയാലും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് വളരെ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പറ്റാതെയും ആകും ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് അകാല വാർദ്ധക്യത്തിലേക്ക് എത്തിക്കുന്നു കലോറി നിയന്ത്രണവും ഇടയ്ക്കിടെയുള്ള ഉപവാസവും വളർച്ചാ ഹോർമോണുകൾ വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ഇൻസുലിൻ അളവ് കുറയ്ക്കാനും സഹായിക്കും എന്നിരുന്നാലും ചില ആളുകൾ അത്താഴം ഒഴിവാക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും നിങ്ങളുടെ ശരീരത്തിൽ അസിഡിറ്റിയുടെ അളവ് വർദ്ധിക്കുന്നത് പലപ്പോഴും വെല്ലുവിളികൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ആസിഡ് റിഫ്ലക്സ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ കൂടുതൽ പ്രധാനമാണെന്ന് ഡയറ്റീഷ്യൻമാർ പറയുന്നു ഇത് ഇതൊഴിവാക്കുന്നതിലൂടെ നിങ്ങളുടെ അസിഡിറ്റി നില വർദ്ധിക്കുകയും നിങ്ങൾക്ക് നെഞ്ചരിച്ചിലും ദഹനക്കേടും അനുഭവപ്പെടുകയും ചെയ്യും വെബ് ഡെസ്ക് തത്വമ ന്യൂസ്